ടീംസെ നമസ്കാരമുണ്ട്. ഇത് സൂഖ്ജുമ കുവൈറ്റിലെ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. അതായത് മൃഗങ്ങളെയും പക്ഷികളെയും ഒഴിച്ചെല്ലാം കിട്ടും. മൃഗങ്ങളെയും പക്ഷികളും കിട്ടും വേറെ സ്ഥലമുണ്ട്, അതിൻ്റെ തൊട്ട് പുറകിലാണ്. ഇത് ഇവിടെ എല്ലാ സാധനവും കുവൈറ്റിൽ കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്ത് കിട്ടുന്ന സ്ഥലമാണിത്. അതായത് വിലക്കുറവിലൂടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളായാലും ശരി എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണിത്, മനസ്സിലെ. ഇപ്പോൾ നട്ട് ഉച്ചയാണ്, സമയം 12:30. നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് ഈ തൊക്കി ഇതൊക്കെ ഇവിടെ നമുക്കിനി കാണാം. ഇവിടെ എന്തൊക്കെ ഉള്ളതെന്ന്, ഞാനിപ്പോൾ ഒരു ചെറിയൊരു സ്റ്റിക്ക് മേടിക്കാൻ വേണ്ടി വന്നതാണ്, ചൂണ്ടയിടാനുള്ള സ്റ്റിക്ക്. ഇവിടെ കിട്ടുന്ന പറഞ്ഞത് നോക്കാം. ഓക്കെ നോക്കാം. ഇതാണത് ഓരോ ഷെഡുകളാണ് ഈ കാണുന്നത്, എന്താ ഓരോ വിങ്സിൽ ഓരോ സ്ഥലത്തിൽ ഓരോ ഇതാണ്. ഇത് നോമ്പായതുകൊണ്ടാണ് തിരക്ക് കുറവ്. ഇവിടെ വ്യാഴവും വെള്ളിയും ശനിയാണ് ഇവിടെ മെയിനായിട്ട്. ബുധനാഴ്ച വൈകുന്നേരം തുടങ്ങും ഇവിടെ. നമുക്ക് കാണാം ഇവിടെ. ഓക്കെ, എന്താ ഇവിടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുണ്ട്, പുതിയ സാധനങ്ങളുണ്ട്, എല്ലാ സാധനങ്ങളും കിട്ടും. ഇതൊക്കെ ജിമ്മ് വെക്കുന്ന സാധനങ്ങളാണ്, അതൊക്കെ എന്താ ഇതൊക്കെ ജിമ്മിൻ്റെ ആക്സസറീസാണ് ഇവിടെ കൊടുക്കുന്നത്. അത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ ജിംനേഷ്യത്തിലേക്ക് അത് ശരി ഇവിടെ വന്നിട്ടില്ല. അത് സെക്കൻഡ് ഹാൻഡ് ആണല്ലോ ഇവിടെ. ഓക്കെ നല്ല സാധനം ഉണ്ട് ഇവിടെ. ഇപ്പം നല്ല ഇതൊക്കെ ഇതുണ്ട്, പിന്നെ കാർപ്പറ്റ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം വരാണ്ടോ. ഇതൊക്കെ വാഷിംഗ് മെഷീനാണ് സെക്കൻഡ് ഹാൻഡ് സാധനം. അതിലാണ് ഇവിടെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ട് കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ കംപ്ലൈൻറ്റ് ഇല്ലാത്ത ഉണ്ട്, അവിടെ നിന്ന് ആൾക്കാർ നിർത്തി പോകുമ്പോൾ സാധനങ്ങളൊക്കെ കൊടുക്കുന്നില്ല, അവിടെ നിന്ന് വിട്ടുപോകുന്ന ആൾക്കാരുണ്ടോ. ഫ്രിഡ്ജാണ് ഇരിക്കുന്നത്, ഫ്രിഡ്ജിൻ്റെ ബാക്കാണ്. ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല, അകത്ത് കയറിയുള്ളത് കാണട്ടെ. ഇവിടുത്തെ കട്ടിൽ സോഫയൊക്കെ ഉണ്ട്. വാഷിംഗ് പഴയ ഇത് ഷോപ്പിലോട്ടേക്ക് വാഷിംഗ് ഇവിടെ എ സി ഇരിക്കുന്നുണ്ട്. എ സി ഈ എ സി ആണ് ഇതൊക്കെ. നമുക്ക് ഇനി അപ്പുറത്തേക്കാണ് പോകുന്നത്, എനിക്ക് അങ്ങോട്ട് അവിടെ ഇതുള്ളവർക്കാണ് ചൂണ്ടയ്ക്ക് ഇനി അടുത്തേക്കാണ് പോകുന്നത്. ചൂണ്ടയ്ക്ക് ഇരിക്കാൻ അവിടെയാണ്, ഇത് മൊത്തം എ സി ആണ്. കൊണ്ടാണ് നമുക്ക് നിസ്സാരമല്ലല്ലോ ഇവിടെ. നിസ്സാരമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ എല്ലാവരുടെ പകുതി പോലും ഉണ്ടാവില്ല. സെക്കൻഡ് ഹാൻഡ് സാധനമാണ്, ഓക്കെ. ഇതൊക്കെ കാർപ്പറ്റാണ് ചെയ്യുന്നത്, കാർപ്പറ്റിൻ്റെ സെക്ഷനാണ്. നല്ലതുകൊണ്ടോ ചീത്തയുണ്ടാവും, അതൊക്കെ നോക്കിയെടുക്കണം, അല്ലെങ്കിൽ പണിയെടുക്കണം. അതിനകത്ത് ഉപയോഗിച്ച കാർപ്പറ്റാണ്, അതൊക്കെ യൂസ്ഡാണ്. അതൊക്കെ പഴയ ആൻറ്റിക് സാധനങ്ങളാണ്, ട്രഡീഷണൽ സാധനങ്ങളാണ്.
ആണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഇവിടെ പാതിരിക്കുന്നത് പായമാണ് വീട്ടിൻ്റെ ഒരു സ്ഥലത്തെ കാശിൻ്റെ കീച്ചിനാണ് വീട്ടിൻ്റെ മണ്ണാണ് ഹൺഡ്രഡ് ഫീൽസ് ഫിഫ്റ്റി ഫീൽസ് നല്ല കീച്ച പോകുന്നത്. ഇതെല്ലാം ആൻറ്റിക്ക് കൊണ്ടുണ്ട് ആൻറ്റിക്ക് കൊണ്ടുണ്ട് പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് വെള്ളം ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് ഇങ്ങനെ കോല് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നതെങ്കിലല്ല ഈ കോല് ചൂണ്ടൊക്കെ ഉണ്ടാകുന്നത് ചൂണ്ട നെറ്റ് ഓരോ ഹോൾസുകളും ഓരോ ബോക്സ് എല്ലാം അപ്പുറത്ത് പോയി നോക്കാം അവിടെ കേട്ടോ ഇതൊക്കെ ഇവിടെ ഉപയോഗിക്കുന്ന ആൻറ്റിക്ക് സാധനം തന്നെയല്ലേ വേറെ മാലകളാണ് വളകളും മാലകളൊക്കെ ഫിറ്റിങ്ങിനുള്ള സാധനങ്ങളാണ് അവിടെ വീഡിയോ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല. ആ നിങ്ങള് നാട്ടിൽ പോയില്ലേ? നിങ്ങളുടെ പേര്? നമ്മള് ഇന്നലെ വന്ന് പരിചയപ്പെട്ടാണ്. നിങ്ങൾ അന്ന് അവിടെ ഇരുന്നു കേടാ അല്ലേ? പേരെന്താണ്? എൻ്റെ പേര് വിജൽ. ആ നിങ്ങൾ കൊടുങ്ങല്ലൂരല്ലേ? ചാലക്കുടിയാ. ചാലക്കുടി സോറി. ആ ആ അന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നാന്ന് പറഞ്ഞു നാട്ടിൽ പോയിട്ട്. ആ അല്ല നിങ്ങൾ തന്നെയായിരുന്നു. ആലുവ മനസ്സിലായോ? ഞാൻ സാധനം മേടിച്ചോണ്ടിരുന്നു നാട്ടിൽ പോകുന്നേരത്ത് കുറച്ച് കൊളുത്തും കുറച്ച് സാധനങ്ക്കെ. നിങ്ങൾ വന്നിരുന്നല്ലോ. മറ്റേ ആ ആലുവല്ലേ? ആ സെന്റ് സേവിയേഴ്സിന്റെ ഫ്രണ്ടില് ഇപ്പഴല്ല കൊറേ രണ്ടു വർഷത്തോളായി ഇത്. ആദ്യം നല്ല ഹോപ്പായിരുന്നു, നല്ല ഇതായിരുന്നു. ആദ്യം ഞാൻ അപ്പൊ നാട്ടിൽ നിന്നൊക്കെ സാധനം വേണമെന്നായിരുന്നു. അപ്പൊ നല്ല ഹോപ്പായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് കടകളാണ് ഇഷ്ടമായി കടകൾ. ഓൺലൈനിൽ ഇപ്പൊ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. ഓൺലൈനിൽ ഓഫർ ഉണ്ട് ഇഷ്ടംപോലെ. ഇപ്പൊ ഇവിടെ എങ്ങനെയാ അത് മാതിരിയായി? അവിടെ നാട്ടില് കൊള്ളാക്കി. ഇവിടെ ഇപ്പൊ ഭയങ്കര ചീപ്പല്ലോ അല്ലേ? ചീപ്പ് എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലാണ് പണിയെടുക്കുന്ന ആൾക്കാര് കൊള്ളാക്കിയതാ. ആ അതെ ഞാൻ പറഞ്ഞ. ഞാൻ ഒരു 250 ലാഭം എടുത്തിട്ട് ഒരു 2 കെടിക്കാം.